ഒരു കാര്യവും പ്രത്യേകിച്ചും ആഭ്യന്തര മേഖലയിൽ ഉണ്ടാകുന്ന പലതരത്തിലുള്ള വെല്ലുവിളികൾ പലതരത്തിലുള്ള അഴിമതികൾ പലതരത്തിലുള്ള ഇടപെടലുകൾ ഇതൊക്കെ തന്നെ നീതിന്യായ വ്യവസ്ഥയെ അസ്വസ്ഥപ്പെടുത്തിയിരിക്കുകയാണ് അതുകൊണ്ട് കോടതി നേരിട്ട് ഇപ്പോൾ സി ബി ഐ അന്വേഷണം നടത്താനായിട്ടുള്ള ഒരു തീരുമാനമാണ് എടുത്തിരിക്കുന്നത് എന്തായിരുന്നു മൂന്നാറിൽ സംഭവിച്ചതെന്നുള്ളത് നമുക്ക് ഏവർക്കും അറിയാവുന്നതാണ് എന്നാൽ അതിനുശേഷം ശേഷം സംഭവിച്ചു അന്ന് വളരെ വേഗത്തിൽ വളരെ ധൃതി പിടിച്ച് പല നീക്കങ്ങൾ നടത്തിയിരുന്നു പല പ്രവർത്തനങ്ങൾ അവിടെ ഏകോപിപ്പിച്ചിരുന്നു ചിലരെയൊക്കെ പ്രതികളാക്കിയിരുന്നു ചില വസുവകൾ കണ്ടുകെട്ടിയിരുന്നു എന്നാൽ പിന്നാലെ സംഭവിച്ചതാകട്ടെ സർക്കാരിനേറ്റ ഏറ്റവും വലിയ പ്രഹരമാണ് എന്നിട്ട് പോലും നമുക്കറിയാവുന്നതാണ് പലവിധ പോരുകൾ ഗവർണർ സർക്കാർ പോരൊക്കെ തന്നെ നടന്നതാണ് അതിൽ കേന്ദ്രത്തിനെതിരെ പോര് നടത്തിയതാണ് കേസ് അന്വേഷണത്തിനെതിരെ ഒരു പോര് നടത്തിയതാണ് ഇതൊക്കെ സുപ്രീം കോടതി വരെ എത്തി നിൽക്കുന്നു എന്നാൽ കേരള സർക്കാർ വാദിച്ച് ജയിക്കേണ്ട ഒരു കേസ് സർക്കാരിന് അവകാശപ്പെട്ട ഒരു സംഭവം അതിൽ ഉദാസീനത മൂലം നാൽപ്പത്തി രണ്ടോളം കേസുകൾ തോറ്റ് തുന്നമ്പാടിയിരിക്കുന്നു അഞ്ഞൂറോളം കേസുകൾ രജിസ്റ്റർ ചെയ്യേണ്ട സ്ഥാനത്ത് ഇതൊന്നും തന്നെ സംഭവിച്ചിട്ടില്ല വേണ്ടപ്പെട്ടവരെ ചേർത്ത് പിടിക്കുന്ന ഒരു നയം തന്നെയാണ് പിണറായി വിജയൻ സർക്കാർ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള വിമർശനം കോടതിയുടെ ഭാഗത്ത് തന്നെ ഉണ്ടാകേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു പറഞ്ഞു വരുന്നത് മറ്റൊന്നിനെ കുറിച്ചല്ല മൂന്നാറിലെ ഭൂമി കയ്യേറ്റ കേസുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാരിനെതിരെ അതിരൂക്ഷമായ വിമർശനം ഹൈക്കോടതി ഉയർത്തിയ സാഹചര്യം തന്നെയാണ് മുൻപ് പലതവണ ഒട്ടും തന്നെ ആത്മാർത്ഥത ഈ കേസിലില്ല എന്നും ഉദാസീനതയാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്നും പ്രകടമാകുന്നതെന്നും കോടതി പലതവണ ചൂണ്ടിക്കാണിച്ചിരുന്നു എന്നിട്ട് പോലും സർക്കാർ ഇത്രയധികം അലംഭാവമാണെന്നുള്ള വിമർശനം ഉന്നയിച്ചിട്ട് പോലും യാതൊരു കൂസലുമില്ലാതെ മുന്നോട്ട് പോകുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത് എന്നാൽ പ്രതിപക്ഷ പാർട്ടികളാകട്ടെ ഇതേക്കുറിച്ചൊന്നും ശബ്ദമുയർത്താൻ പോലും തയ്യാറായിട്ടില്ല ഇതൊരു പക്ഷേ പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്നുമാണ് സംഭവിച്ചതെങ്കിൽ ഈ ഒരൊറ്റ കാരണം കൊണ്ട് മാത്രം കസേര തെറിക്കേണ്ട ഒരു വലിയ വിഷയമായി തന്നെയാണ് ഇതിനെ നോക്കി കാണേണ്ടത് പക്ഷേ ഇത് വലിയ വാർത്താ പ്രാധാന്യം നേടുന്നില്ല എന്നുള്ളതാണ് വസ്തുത വ്യാജ പട്ടയക്കേസിൽ രവീന്ദ്രനെതിരെ എന്ത് നടപടി സർക്കാർ സ്വീകരിച്ചു എന്നുള്ള ചോദ്യമാണ് ഹൈക്കോടതി ആദ്യം ഉയർത്തിയത് വ്യാജ പട്ടയക്കേസിൽ വലിയ അഴിമതി തന്നെയാണ് നടന്നിരിക്കുന്നത് എന്നുള്ള കാര്യം വ്യക്തമാണ് കോടതി തന്നെ അത് സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് മൂന്നാർ കേസുകൾ പരിഗണിക്കുന്ന ബെഞ്ചാണ് സർക്കാരിനെ ഇങ്ങനെ നിശിതമായി വിമർശിച്ച് രംഗത്ത് വന്നിരിക്കുന്നത് ഇങ്ങനെയുള്ള അലംഭാവം തുടരുകയാണെങ്കിൽ ഈ കേസിന്റെ അന്വേഷണം സംസ്ഥാന സർക്കാരിൽ നിന്നും അത് സി ബി ഐയെ ഏൽപ്പിക്കേണ്ടി വരുമെന്ന ഒരു വെല്ലുവിളിയാണ് കോടതി ഉയർത്തിയിരിക്കുന്നത് രാഷ്ട്രീയ പാർട്ടികളുടെ ഒത്താശയോടെ ഉദ്യോഗസ്ഥ കയ്യേറ്റ മാഫിയ കൂട്ടുകെട്ട് അത് മൂന്നാറിലുണ്ട് എന്നുള്ള ആരോപണം ശക്തമാണ് ആ ആരോപണത്തെ തെളിയിക്കുന്ന തരത്തിലുള്ള വസ്തുതയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ക്രൈംബ്രാഞ്ച് വിജിലൻസ് അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു അതൊട്ടും തന്നെ ഫലപ്രദമല്ല എന്നും വ്യാജ പട്ടയങ്ങൾക്ക് പിന്നിൽ ഇങ്ങനെയുള്ള ഉദ്യോഗസ്ഥ മാഫിയ സംഘമുണ്ടെന്നും അത് വലിയ അഴിമതി നടന്നിരിക്കുന്നുവെന്നും ഈ കേസുകളിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഇത്രയധികം വിഷയമുണ്ടായിട്ടും ഒരൊറ്റ കേസിൽ പോലും അഴിമതി നിരോധന നിയമപ്രകാരമുള്ള കുറ്റം ചുമത്തിയിട്ടില്ല എന്നുള്ളത് കോടതി തന്നെ എടുത്തു പറഞ്ഞിരിക്കുകയാണ് എന്തുകൊണ്ട് അത് ചെയ്തില്ല അതിന് പിന്നിൽ മറ്റെന്തെങ്കിലും സ്വാർത്ഥ താൽപ്പര്യങ്ങളുണ്ടോ പല ഭൂമി കയ്യേറ്റ കേസുകളിലും സർക്കാരിന് തിരിച്ചടി സംഭവിച്ചിട്ടുണ്ട് തിരിച്ചടി ഉണ്ടാകുന്നത് സ്വാഭാവികമാണ് പക്ഷേ അതിൽ അപ്പീൽ പോകാനുള്ള ഒരു സാധ്യത സർക്കാരിനുണ്ട് മേൽക്കോടതിയെ സമീപിക്കാനായിട്ടുള്ള ഒരു സാധ്യത സർക്കാരിനുണ്ട് ഇതൊന്നും തന്നെ നടത്തിയിട്ടില്ല അതിനൊന്നും തന്നെ തയ്യാറായിട്ടില്ല ഇതൊന്നും ചെയ്യാതെ സർക്കാർ മുന്നോട്ട് പോകുന്ന ഒരു കാഴ്ച ആരെയൊക്കെയോ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ളതാണോ എന്നുള്ള സംശയമാണ് ജനങ്ങൾക്കിടയിൽ ഉണ്ടാക്കിയെടുക്കുന്നത്